ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വില്യാപ്പള്ളി പഞ്ചായത്തിലെ ആയഞ്ചേരി റോഡിൽ മാലിന്യങ്ങൾ തള്ളിയവർക്കെതിരെ പരാതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് എം മോഹനൻ. പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയതായും അദ്ദേഹം വ്യക്തമാക്കി. സാമൂഹിക വിരുദ്ധർ പലതരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളിയതായാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ജിപ്സം ബോർഡുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ് ചാക്കുകെട്ടുകളിലാക്കി വിവിധ ഇടങ്ങളിൽ നിക്ഷേപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യ വകുപ്പ്, ജീവനക്കാർ എന്നിവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വള്ളിയട ഭാഗത്തു നിന്നുമാണ് വാഹനം പുറപ്പെട്ടതെന്ന് ബോധ്യമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ജനദ്രോഹപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനായി വടകര പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പൊടിയും ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. ഇന്റെ ഫോണില് പ്ലേ സ്റ്റോർ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ. ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.